തൃശൂർ കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനത്തിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ പ്രതിഷേധ പരമ്പര. കോൺഗ്രസ് കൗൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറി. എം എസ് ലിഷോയ് വിവരങ്ങളുമായി. ലിഷോയ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസ് കൗൺസിലർമാർ വലിയ പ്രതിഷേധമാണ് കോർപ്പറേഷൻ ഓഫീസിൽ നടത്തിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? തൃശൂർ കോർപ്പറേഷനിൽ നടത്തുന്ന താൽക്കാലിക നിയമനങ്ങൾ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുന്ന നിയമനങ്ങൾ, ഇവയിലെല്ലാം തന്നെ വലിയ ക്രമക്കേട് നടക്കുന്നതായാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തയിലൂടെ പ്രേക്ഷകർ അറിഞ്ഞത്. ഇതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവുമായി കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെത്തി. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ഇത്തരത്തിൽ വഴിവിട്ട നിയമനങ്ങൾ കൃത്യമായി വിജിലൻസ് അന്വേഷണം നടത്തണം, അതിനോടൊപ്പം തന്നെ ഈ നിയമനങ്ങൾ റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ ചെയ്യണം, പാർട്ടിക്കാരല്ലാത്തവർക്കും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അർഹതയുണ്ട്, അതുകൊണ്ട് കൃത്യമായി അവർക്കും ആവശ്യമായ ജോലികൾ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ ചെയ്യണം, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കോർപ്പറേഷൻ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളെല്ലാം തന്നെ റദ്ദാക്കുക എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. നേരത്തെ ശുചീകരണ തൊഴിലാളികളുടെ കാര്യമാണ് പ്രധാനമായും മാതൃഭൂമി ന്യൂസ് വാർത്തയിലൂടെ പുറത്തു വന്നത്. അതായത് ഈ ശുചീകരണ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് തൃശൂർ കോർപ്പറേഷനിൽ നടത്തി. ഈ സ്ഥിരം നിയമനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഹൈക്കോടതി വിധിയുടെ പോലും ലംഘനമാണ് തൃശൂർ കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട നിരവധിയായ കാര്യങ്ങൾ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും, അതായത് കോർപ്പറേഷൻ കൗൺസിലിൽ അജണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിശ്ചയിച്ചുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളികളെ സ്ഥിരമായി, അതായത് 10 വർഷം മുതൽ 15 വർഷം 20 വർഷം വരെ കോർപ്പറേഷനിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് നിയമനം നൽകാതെ അവർക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും മറ്റ് തൊഴിലാളികളെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളെല്ലാം തന്നെ ഈ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഇതെല്ലാം തന്നെ എതിർക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിക്ക് നിയമ നടപടികൾ എങ്ങനെയാണ് ഈ വാർത്ത, എന്താണ് ഈ വാർത്ത എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്.